नमस्कार മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാശ്മീർ എന്നത് ഇന്ത്യയുടെ അഭിമാന പ്രദേശമായിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ ഏവരും കാണുന്നത് അതുകൊണ്ട് തന്നെ കാശ്മീരിനെ ചുറ്റിപ്പറ്റി വരുന്ന എല്ലാ വാർത്തകളും അങ്ങേയറ്റം ആകാംക്ഷയോടെയാണ് നമ്മൾ ഭാരതീയർ ശ്രവിക്കുന്നത് ഇത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് 370 ആം അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ജമ്മു കാശ്മീരിലെ പാർട്ടി നേതാക്കളും കേന്ദ്രവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്നാലിപ്പോൾ മറ്റൊരു സുപ്രധാന വാർത്ത കൂടിയാണ് ഇതിനെ തൊട്ടുപുറകെ കാശ്മീരിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവി നൽകാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഈ മാസം 24 നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു നിർണായക തീരുമാനം അറിയിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം 2019 ആഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 ആം അനുച്ഛേദം എടുത്തു കളയുകയുണ്ടായത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരണത്തിനിടെ ഉചിതമായിട്ടുള്ള സമയത്ത് ജമ്മു കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നായിരുന്നു ലോക്സഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായും വ്യക്തമാക്കിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 370 ആം അനുച്ഛേദം റദ്ദാക്കിയ ശേഷം ഇതാദ്യമായിട്ടാണ് ജമ്മു കാശ്മീരിലെ പാർട്ടികളും കേന്ദ്രവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഇതിനു പിന്നിൽ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം തന്നെ വിളിച്ചു ചേർത്തത് കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുള്ള സർവകക്ഷി യോഗത്തെ കോൺഗ്രസും സിപിഎമ്മും അങ്ങേയറ്റം സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സർവകക്ഷി യോഗത്തിലേക്ക് ഔദ്യോഗിക ക്ഷണമൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നാണ് മെഹബൂബ മുസ്തി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ യോഗം സംബന്ധിച്ച് ടെലിഫോൺ കോൾ ലഭിച്ചിരുന്നു എന്നാൽ ഇതിൽ പങ്കെടുക്കണോ എന്ന് തീരുമാനിക്കാൻ ഇന്നായിരിക്കും പിഡിപി നേതാക്കളുടെ യോഗം ചേരുമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി സർവകക്ഷി യോഗത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് കാശ്മീർ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ജി എ മീറും അറിയിച്ചത് 370 ആം അനുച്ഛേദം റദ്ദാക്കിയതിന് പിന്നാലെ റഫൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മെഹബൂബ മുസ്തി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെയെല്ലാം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷമാണ് ഇവരെ വിട്ടയച്ചതും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും സുപ്രീം കോടതി ഇടപെടലോടെയായിരുന്നു പിന്നീട് പിൻവലിക്കുകയുണ്ടായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇനി വരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആവശ്യമെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാവുന്ന സാഹചര്യമുണ്ടെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്രത്തിനുള്ളത് തീവ്രവാദ സ്വാധീനം ഇപ്പോൾ ഉണ്ടെങ്കിലും സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടുവെന്നാണ് ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള സിൻഹ കേന്ദ്രത്തിന് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഡിസംബറിൽ നടത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ പാർട്ടികൾ ഉൾപ്പെട്ട ഗുപ്തർ സമിതിയാണ് മുന്നേറ്റം ഏറെ അവിടെ കൈവരിച്ചത് പക്ഷേ ബി ജെ പിയും കൂടുതൽ സീറ്റുകൾ പിടിച്ചു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ബി ജെ പിയോടുള്ള രാഷ്ട്രീയ സഹകരണത്തിന് പിന്നിൽ കാശ്മീരിലെ പാർട്ടികൾ തയ്യാറായേക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം എന്നിരുന്നാൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കാശ്മീരിലെ പാർട്ടികളുടെ നിലപാട് കേട്ട ശേഷമാകും കേന്ദ്രം ഒരു നിലപാടിലേക്ക് എത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത